വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പാലക്കാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് മഴ കനക്കുന്നത് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകളാണ് മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും മലയോര മേഖലയിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് വെള്ളം കയറിയാൽ ചെയ്യേണ്ട അടിയന്തര നടപടികൾക്കുള്ള ഒരുക്കങ്ങൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് മാവൂരിൽ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ഹെക്ടർ കണക്കിന് കൃഷി നശിക്കുകയും ചെയ്തിട്ടുണ്ട് വിവാഹത്തിനുള്ള ഒരുക്കം നടന്ന പഞ്ചായത്ത് കൺവെൻഷൻ ഹാളിൽ വെള്ളം കയറി സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഹാളിന്റെ അടുക്കളയിൽ കല്ലും മണ്ണും വെള്ളവും ഇരച്ചുകയറി കക്കയം ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിരിക്കുകയാണ് കോഴിക്കോട് ചെറുവണ്ണൂർ അറയ്ക്കൽ പാടത്ത് സൈക്കിളിൽ സഞ്ചരിച്ച വിദ്യാർത്ഥി കുളത്തിൽ വീണ് മരിച്ചു അമ്മാത്ത് വീട്ടിൽ മുഹമ്മദ് മിർഷാദാണ് മരിച്ചത് മലപ്പുറത്ത് മൂന്ന് മണിക്ക് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചിരുന്നു ചാലിയാറിലും ജലനിരപ്പ് ഉയർന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ് ഇതേസമയം വയനാട്ടിൽ പതിനാറ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് തുറന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു വയനാട് അമ്പലവയൽ പഞ്ചായത്തിൽ വീടിന്റെ പണിക്കിടെ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു തൊഴിലാളിയായ നായ്ക്കപ്പടി കോളനിയിലെ ബാബുവാണ് മരിച്ചത് ഇതിനിടെ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യത തുടർന്ന് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒമാൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് മറ്റൊരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് മൺസൂൺ പാത്തി അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് തെക്കോട്ട് മാറി സജീവമായിരിക്കുന്നു ജൂലൈ പതിനേഴ് മുതൽ മൺസൂൺ പാത്തി വടക്കോട്ട് സഞ്ചരിക്കാൻ സാധ്യത ഗുജറാത്ത് തീരം മുതൽ മഹാരാഷ്ട്ര വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ പതിനേഴിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ മൂന്ന് മുതൽ മൂന്ന് പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത തുടരുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്